നമസ്കാരം പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് അവകാശം സ്ഥാപിക്കേണ്ട ഇടമല്ല ശബരിമല എന്നും അങ്ങനെ പോകുന്നത് സംഘർഷം ഉണ്ടാക്കാനെ ഉപകരിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു വനിതയ്ക്കു നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇത്തരത്തിലുള്ള മന്ത്രി മനസ്സ് തുറന്നിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ എന്റെ നിലപാട് വ്യക്തമാണ് സ്ത്രീകൾ എന്തോ അശുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല സ്ത്രീകൾ മല കയറുന്നതിൽ അയ്യപ്പന് കോപം ഉണ്ടാവുകയുമില്ല ഏതെങ്കിലും സ്ത്രീക്ക് അയ്യപ്പനെ കാണാൻ അതമ്യ മായ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ തടയരുത് എന്നാണ് കെ കെ ശൈലജ പ്രതികരിച്ചിരിക്കുന്നത് അവർ മനസമാധാനത്തോടുകൂടി പോയി തൊഴുതു തിരിച്ചു വരട്ടെ എന്നാണ് അവർ പറയുന്നത് എന്തിനാണ് അവരെ തടയുന്നതെന്ന് മന്ത്രി ചോദിക്കുന്നു എന്നാൽ അവകാശം സ്ഥാപിക്കാനായി ഇടിച്ചുതള്ളി മലയിലേക്ക് പോവുകയാണെന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സംഘർഷം ഉണ്ടാക്കാനേ അത് ഉപകരിക്കൂ ഭരണഘടനാപരമായി അവകാശം ഉണ്ടായിരിക്കാം പക്ഷേ അതിന്റെ പേരിൽ ചാടി പുറപ്പെടണോ അങ്ങനെ അവകാശം സ്ഥാപിക്കേണ്ട ഇടമല്ല ശബരിമല അങ്ങനെ പോകേണ്ടവർക്ക് എത്ര ക്ഷേത്രങ്ങളുണ്ടെന്നും മന്ത്രി ചോദിച്ചു ശബരിമല അതിനുള്ള ഇടമല്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അയ്യപ്പനെ മാത്രമല്ല ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹമുള്ള ക്രിസ്ത്യാനിയെയും അതിനനുവദിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും കെ കെ ശൈലജ പറയുന്നു യേശുദാസിന്റെ പാട്ട് കേൾക്കാം അദ്ദേഹത്തിന് ദയവനെ കാണാൻ അനുവാദമില്ലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പ്രായഭേദമന്യേ ശബരിമലയിൽ യുവതീപ്രവേശനമാകാം എന്ന സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയെ സ്വാഗതം ചെയ്യുന്നതായി ആരോഗ്യ സാമൂഹ്യ നീതി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കെ കെ ശൈലജ പ്രതികരിച്ചിരുന്നു വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി എന്ന നിലയിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന വനിത എന്ന നിലയിലും വളരെയധികം സന്തോഷം നൽകുന്നതാണ് ശബരിമല സ്ത്രീ പ്രവേശന വിധി എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സ്ത്രീകളെ ദൈവതുല്യമായി കണക്കാക്കുന്ന രാജ്യമാണ് ഇന്ത്യ സ്ത്രീകൾക്കെതിരെ വിവേചനം പാടില്ല ലിംഗവിവേചനം ഒരിക്കലും അനുവദിക്കില്ല തുടങ്ങിയ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ സ്ത്രീകൾക്ക് കരുത്തേകുന്നതാണെന്നായിരുന്നു മന്ത്രി അന്ന് പ്രതികരിച്ചിരുന്നത് അതേസമയം എൻ ആർ എച്ച് എമ്മിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് ശബരിമലയിൽ മന്ത്രി പോയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ കൂടെ മന്ത്രി സോപാനം സന്ദർശിക്കാനെത്തിയപ്പോൾ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീക്ക് അൻപത് വയസ്സ് കഴിഞ്ഞില്ലെന്ന വിവാദങ്ങൾ തലപൊക്കിയിരുന്നു സോപാനം സന്ദർശിക്കാനെത്തിയപ്പോൾ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ഹെൽത്ത് മിഷൻ എഞ്ചിനീയറുടെ ഫോട്ടോ സഹിതമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായത്